ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത ഒരു സ്ത്രീയുണ്ടായിരുന്നു ഇവിടെ, പി ദിവ്യ. അവരെ പിടിക്കാൻ ഇതുവരെ നമ്മുടെ പിണറായി പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്കു വേണ്ടി വാദിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഒരു മനുഷ്യന്റെ നിരാലംബരായ കുടുംബത്തെ നോക്കാൻ ഇവിടെ ആളില്ല. അത് നവീൻ ബാബു അല്ലേ? അത് കഴിഞ്ഞ അധ്യായമല്ലേ? കൊള്ളാം. അപ്പോ വിളിക്കാത്ത വേദിയിലേക്ക് വലിഞ്ഞു കയറി വന്ന് അനാവശ്യങ്ങളും ഇല്ലാ കഥകളും വിമർശനങ്ങളും വിളിച്ചു പറഞ്ഞ് വലിയ രൂപത്തിൽ ആ മനുഷ്യന്റെ മാനത്തിന് വില പറഞ്ഞ ഒരു പെണ്ണ്, ഒരു രാക്ഷസി. അവളെ സംരക്ഷിക്കുന്ന പോലീസ് സത്യം തുറന്നു പറയുന്ന ആളുകൾക്കെതിരെ രംഗത്ത് വരികയാണ്. ഇപ്പോ ഷാജൻ സ്കറിയയുടെ മാധ്യമ സ്ഥാപനത്തെയും ആ മനുഷ്യനെയും കുടുംബത്തെയും വേട്ടയാടിയത് നമുക്കറിയാം. എല്ലാവർക്കും അവനവന്റെ ആശയങ്ങൾ തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. വീണ്ടും പിണറായി വിജയൻ സർക്കാരിന്റെ മാധ്യമ വേട്ട തുടരുകയാണ്. ഒരു ഓൺലൈൻ ചാനൽ ഉണ്ടാക്കി അതിലൂടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി എന്താണ് തനിക്ക് ഓരോ വിഷയത്തിലും പറയാനുള്ളത് എന്ന രൂപത്തിൽ അദ്ദേഹം ഓരോരോ വാർത്തകളോടും ശക്തമായ രൂപത്തിൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ, മതവിവേചനമില്ലാതെ, വ്യക്തികളിൽ അധിഷ്ഠിതമായിട്ടല്ലാതെ വിഷയത്തിൽ അധിഷ്ഠിതമായി പ്രതികരിച്ചു പോയി എന്നതിന്റെ പേരിൽ ഓൺലൈൻ ചാനൽ ഉടമയായ സുമേഷ് മാർക്കോപോളോയുടെ ഓഫീസിലാണ് സാധാരണ രൂപത്തിൽ പോലീസ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. സാധാരണമല്ല, അസാധാരണമായിരുന്നു റെയ്ഡ്. ഒരു ചാനൽ ഉണ്ടാക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. ഏതെല്ലാം രൂപത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ മേഖലയാണിതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് തങ്ങളുടെ വാർത്തകൾ എത്തിക്കണം, അതിനുവേണ്ടിയാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത്. ആ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി കമ്പ്യൂട്ടറും ക്യാമറയും എല്ലാം പോലീസ് എടുത്തോണ്ടു പോകുന്നു. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തു. അത് നമ്മുടെ സർക്കാരിന്റെ ഈറ്റില്ലങ്ങൾ ഇളക്കുന്നതല്ലേ? ഒരു വർഷം മുമ്പ് ഇതേ സമയത്താണ് മറുനാടൻ ഷാജന്റെ ഓഫീസിൽ റെയ്ഡ് നടന്നത്. അതേ രൂപത്തിലുള്ള റെയ്ഡ് തന്നെയായിരുന്നു ഇതും. പോലീസിന്റെ കയ്യിലുണ്ട് യൂട്യൂബിൽ വന്ന വീഡിയോ. എന്നിട്ടും പോലീസ് ഇവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ സത്യം വിളിച്ചു പറയുന്നില്ലേ? കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തുന്നില്ലേ? അത് ഇനിയെങ്കിലും ഇദ്ദേഹം മാത്രമല്ല, ഒരാളും സത്യം തുറന്നു പറയരുത്. ഈ സ്വേച്ഛാധിപത്യ സർക്കാരിനെ എതിർക്കാൻ അവര് കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധതകളും മതപ്രീണനങ്ങളും ഈ കൊള്ളയടിയും കക്കലും ഒന്നും തുറന്നു പറയാതിരിക്കാൻ എത്ര മാധ്യമങ്ങളുടെ, എത്ര ഓൺലൈൻ ചാനലുകാരുടെ, എത്ര ജേർണലിസ്റ്റുകളുടെ വായയാണ് ഇവർ മൂടിക്കെട്ടാൻ പോകുന്നത്? കമ്പ്യൂട്ടറുകൾ എടുത്തോണ്ട് പോകുന്നു, ക്യാമറ എടുത്തോണ്ട് പോകുന്നു, റെയ്ഡ് നടത്തുന്നു. ഓഫീസ് പൂട്ടിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഡി എൻ എ ന്യൂസ് എന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വാർത്ത സർക്കാരിനെ ചൊടിപ്പിച്ചു, പ്രകോപിതരാക്കി. സ്വമേധയായിട്ടാണ് കേസെടുത്തത്. സൈബർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വാർത്ത യൂട്യൂബിൽ വന്നത് കണ്ടത് എന്ന് FIR തന്നെ വ്യക്തമായിട്ടും ഇട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ സുമേഷ് മാർക്കോപോളയുടെ ഓഫീസാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പോലീസ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് വാർത്ത വച്ചു. ഇതാണ് ആരോപണം. September 17 കൊടുത്ത 27 മിനിറ്റ് വീഡിയോയാണ് FIR ആധാരം, ഈ റെയ്ഡിന് ആധാരം, ഈ ചാനല് പൂട്ടിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കാൻ ആധാരം. ഈ കേസിൽ സുമേഷ് മാർക്കോപോളോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്, തെളിവെടുപ്പും നടത്തി. അതിനുശേഷമാണ് പോലീസിൽ റെയ്ഡ്, ഓഫീസിൽ റെയ്ഡ് നടക്കുന്നത്. കോടതി ഉത്തരവുണ്ട് എന്ന് പറഞ്ഞ് ഓഫീസിലെത്തുകയായിരുന്നു പോലീസ്. അതിനുശേഷം എല്ലാ ഉപകരണവും പോലീസ് എടുത്തു കൊണ്ടുപോകുന്നു. വീഡിയോ ആണ് പ്രശ്നമെങ്കിൽ അതുണ്ടാക്കിയ ഫോണ്, അതല്ലെങ്കിൽ ക്യാമറ, അതല്ലെങ്കിൽ അതിന്റെ ലാപ്ടോപ്പ്,
ഇതങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിനു മുമ്പ് മറുനാടൻ മലയാളിയിൽ സംഭവിച്ച അതേ രീതി തന്നെയാണ് ഇവിടെയും. എല്ലാം പോലീസ് കൊണ്ടുപോയി. ഇതോടെ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. തന്നെയുമല്ല, ഇനി ആരും സർക്കാർ കാണിക്കുന്ന ഇത്തരം ജനവിരുദ്ധതകൾ, ജനവിരോധങ്ങൾ, ജനങ്ങളെ കൊള്ളയടിക്കുന്നത് പുറത്തു പറയരുത്, പറയാൻ ധൈര്യമുണ്ടാകരുത്. ഒരു മാധ്യമ സ്ഥാപനം കൂടി പൂട്ടിക്കുക എന്നതാണ് ഈ ഇടപെടലിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ 10 മണി കഴിഞ്ഞു, പോലീസ് ഇരച്ചെത്തുന്നു. ഒരു തീവ്രവാദിയെ പിടിക്കാൻ പോലും ഇവരിങ്ങനെ കാണിച്ചിട്ടില്ല. ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഭീകരൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് കോഴിക്കോട് എലത്തൂർ ട്രെയിനിന് തീ വച്ചിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സുന്ദരമായി നേരം വെളുക്കുവോളം കഴിച്ചുകൂട്ടുന്നു. അതേ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തവൻ കണ്ണൂരെത്തുന്നു. പിന്നീട് മഹാരാഷ്ട്ര ATS അവനെ പിടിച്ചിട്ട് ആ ഷാരൂഖ് സൈഫിയെ ഇന്നോവ ക്രിസ്റ്റ, പിന്നെ വെർണ, പല കൂടിയ കാറുകളിലും കയറ്റി കയറ്റിയാണ്, മൾട്ടി ഫെസിലിറ്റീസിൽ കയ്യിൽ വിലങ്ങ് പോലും ഇടാതെയാണ് ഇന്നോവയിൽ ബാക്ക് സീറ്റിൽ കിടന്ന് ഉറക്കി ഷാരൂഖ് സൈഫിയെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതിനിടയിൽ 10 തവണയോളം അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കേരള പോലീസിന്റെ രാജ്യവിരുദ്ധതകൾ തുറന്നു പറഞ്ഞത് ഒരു DYSP. എന്ത് ആക്ഷൻ ഉണ്ടായി ഇതൊന്നും തുറന്നു പറയരുത്. ഇപ്പോ അവനെ പിടിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് എന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതിയാണ്. അവരെ പിടിക്കാൻ പോലീസിന് ജാഗ്രതയുണ്ടായിരുന്നോ? സത്യം തുറന്നു പറഞ്ഞ മാധ്യമ പ്രവർത്തകന്റെ സ്ഥാപനം പൂട്ടിക്കാൻ ഇവരെ ഇരച്ചെത്തുക. ആദ്യം ഒരു കേസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പരാതിയുണ്ടായിരുന്നു, അതിന് മൊഴി നൽകി. അതിനുശേഷമാണ് പുതിയ കേസുമായിട്ട് പിന്നെയും വരുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ലോകായുക്തയിൽ കേസുണ്ട് എന്ന് മാത്രമാണ് വാർത്ത നൽകിയത്. ഇതാണ് മാർക്കോപോളോയുടെ മൊഴി. 2 കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതെല്ലാം പോലീസ് കൊണ്ടുപോയി. ഇനി ഇത് മുന്നോട്ട് പോകരുത്, ഇതാണ് ഇവരുടെ ലക്ഷ്യം. രാവിലെ തുടങ്ങിയ റെയ്ഡ് 3:30 തീർന്നത്. ഓഫീസ് പ്രവർത്തിക്കരുത് എന്ന് കരുതി കൂട്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നടപടിയെന്നാണ് സുമേഷ് പ്രതികരിച്ചത്. എടുത്തുകൊണ്ടുപോയ സാധനത്തിന്റെ വിവരങ്ങൾ പോലും സുമേഷിന് നൽകിയിട്ടില്ലത്രേ. സ്ഥാപനം വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിട ഉടമയ്ക്കാണ് ആ ലിസ്റ്റ് നൽകിയതെന്നാണ് സുമേഷ് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ മോഡം ഉൾപ്പെടെ കൊണ്ടുപോയി. നാട്ടുകാരുടെ മുന്നിൽ ഭീകരത സൃഷ്ടിക്കുന്നത് പോലെയാണ് പോലീസ് പെരുമാറിയത് എന്ന് സുമേഷ് പറഞ്ഞു. കടവും ലോണും ഒക്കെ എടുത്താണ് മുന്നോട്ട് പോയത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ലെന്ന് സുമേഷ് പറയുന്നു. മറുനാടൻ മലയാളിയുടെ ഓഫീസിൽ റെയ്ഡ് നടന്ന സമയത്ത് എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് റെയ്ഡ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി. അടുത്ത ദിവസം മുതൽ സ്ഥാപനം പ്രവർത്തിക്കരുത്, അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളാണ് ഇതെല്ലാം. അവർക്ക് ആസ്തിയുള്ളത് കൊണ്ട് അതിനെ അതിജീവിച്ച് കേസുകളെ നിയമവഴിക്ക് നേരിട്ട് മറുനാടൻ മുമ്പോട്ട് കുതിച്ചു. ആ സംഭവം പോലീസിന് വലിയ രൂപത്തിൽ വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ രീതിയിലാണ് ഇപ്പോൾ സുമേഷ് മാർക്കോപോളോയുടെ ഓഫീസിലെ റെയ്ഡ്. പോലീസ് സ്വീകരിച്ച ഈ നടപടി ജനാധിപത്യ വിരുദ്ധമാണ്. വിമർശകരെ അടിച്ചമർത്തുമെന്ന സന്ദേശമാണ് ഈ സർക്കാർ നൽകുന്നത്. വീഡിയോ സ്റ്റോറിയിൽ ആരും പരാതി നൽകുന്നില്ല, പോലീസ് സ്വയം കേസെടുക്കുന്നു, അതിനുശേഷം സ്ഥാപനം പൂട്ടുന്ന രീതിയിലേക്ക് നിയമ നടപടികളിലേക്ക് എത്തിക്കുന്നു. ഇത് വെള്ളരിക്ക പട്ടണമാണ് എന്നും ഞങ്ങൾ എന്ത് വിചാരിക്കുന്നു അതേ നടക്കത്തുള്ളൂ എന്നും വീണ്ടും വീണ്ടും ഇവർ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം തുറന്നു പറയുന്ന എല്ലാവരെയും കേസിൽ കുടുക്കാനും അവരെ നിശബ്ദരാക്കാനും അവരുടെ സ്ഥാപനം പൂട്ടിക്കാനും അവരെന്തോ വലിയ ഭീകരരാണ് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും നടക്കുന്ന ഈ സംവിധാനമുണ്ടല്ലോ, ഈ രീതിയുണ്ടല്ലോ, ഇത് ജനാധിപത്യ വിരുദ്ധതകളാണ്. ഒരു പൗരന്റെ മനുഷ്യാവകാശത്തിനു മേലെ ഇവർ കരുതിക്കൂട്ടി കാണിക്കുന്ന ലംഘനങ്ങളാണിതെല്ലാം. സുമേഷ് മാർക്കോപോളോയ്ക്ക് ഐക്യദാർഢ്യവുമായി ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. ദേശീയതയോടൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ആ ഗ്രൂപ്പിൽ അംഗത്വം ആകുന്നുണ്ട്. അതുകൊണ്ട് സുമേഷ് മാർക്കോപോളോയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്ത് സഹായ സഹകരണമാണോ വേണ്ടത്, നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ ലിമിറ്റിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരുമാണ്. നന്ദി.